സിനിമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടും. വിവരങ്ങളുമായി ചേരുന്നത് സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് അതിലെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അറിയേണ്ട, പക്ഷേ സംവിധാനത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ എന്തെന്നറിയണം, അത് പരിഹരിക്കപ്പെടണം എന്നായിരുന്നു അവരുടെ ആവശ്യം. എന്തായാലും മറ്റന്നാൾ റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. ഏത് രീതിയിലായിരിക്കും ഇത് പ്രസിദ്ധീകരിക്കുക? എനിക്ക് തോന്നുന്നു ഏകദേശം 80+ പേജുകൾ ഒഴിവാക്കി സ്വകാര്യത മാനിച്ചുകൊണ്ട് ആ വിവരങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് പുറത്തുവിടുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം 266 പേജുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവിടുക. അത് 2019 സർക്കാരിന് മുൻപിൽ സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം പുറം ലോകം കാണുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ജൂലൈ അവസാനത്തോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഉത്തരവ് വന്നതിനെ തുടർന്ന് ആ നിലയിൽ പുറത്തുവിടാൻ ഒരുങ്ങിയതാണ്. പക്ഷേ പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കോടതി പുറത്തുവിടുന്ന നടപടി സ്റ്റേ ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഈ കോടതി വിധി തന്നെ വന്നതും പുറത്തുവിടുന്നത് കൊണ്ട് തെറ്റില്ല എന്ന കോടതി വിധിക്ക് പിന്നാലെ സാംസ്കാരിക വകുപ്പിന് ഇന്നലെയോടുകൂടി ആ ഉത്തരവ് ലഭിച്ചു. അതിന് പിന്നാലെയാണ് വളരെ തിടുക്കപ്പെട്ട് തന്നെ പുറത്തുവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒരാഴ്ചയായിരുന്നു കോടതി പറഞ്ഞിരുന്ന സമയം. അതിനുള്ളിൽ തന്നെ ഈ ആഴ്ച തന്നെ പുറത്തുവിടുമെന്നുള്ള കാര്യം ഈ ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ തന്നെ മന്ത്രിയുടെ ഉൾപ്പെടെ ഓഫീസിൽ നിന്ന് അറിയിച്ചതാണ്. ഇപ്പോൾ ആ ഉത്തരവ് അടുത്ത ശനിയാഴ്ച, അതായത് മറ്റന്നാൾ പുറത്തുവിടും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയ 5 പേർക്കും നൽകിയിട്ടുണ്ട്. 5 മാധ്യമപ്രവർത്തകരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. ഈ 5 പേർക്കും 266 പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് നൽകുകയും ചെയ്യും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട വലിയ കോളിളക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അതേസമയം ഏറ്റവും നിർണായകമായ 86 പേജുകൾ, അത് വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കുന്നതുൾപ്പെടെയുള്ള 86 പേജുകൾ ഇല്ലാതെയാകും ഈ റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടുകൂടി തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷം മാത്രമേ അക്കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരൂ. പക്ഷേ എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ 266 പേജിനിടയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട പല സിനിമയിലെ സംവിധായകരും താരങ്ങളും ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളോട് മോശമായി പെരുമാറിയ വിഷയങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷേ ആ പേരുകളൊന്നും തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനിടയില്ല എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മറ്റന്നാൾ പുറത്തുവിടും. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്.